പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് 17-ാം വാർഡിൽ പയ്യപ്പറമ്പ് ഹെൽത്ത് സെന്ററും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് വാർഡ് മെമ്പർ മജീദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. പതിനേഴാം വാർഡിലെ ആരോഗ്യ സമിതിയുടെ തീരുമാനമനുസരിച്ച് വാർഡിന്റെ എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടന്നുവരികയാണെന്ന് മെമ്പർ വി മജീദ് മാസ്റ്റർ അറിയിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഡ്രൈ ഡേ ആചരിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ തീരുമാനിച്ചിരിക്കുകയാണ്. ജൂൺ 5-6 ദിവസങ്ങളിൽ എല്ലാ വീട്ടുകാരും അവരവരുടെ വീടും പരിസരവും ശുചീകരണം നടത്തുകയും ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെയും നാടിനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും നമ്മുടെ പരിസരം ശുചിയായി വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ കുടുംബങ്ങളും നേരിട്ട് ഇറങ്ങി അവനവൻ്റെ വീടും പരിസരവും ശുചീകരിക്കണം. അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ നമുക്ക് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ, അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലബ്ബ് പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് വലിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളല്ല, നമ്മളെല്ലാവരും അത് ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളുമായി നമ്മുടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ കുട്ടികളെല്ലാവരും അതാത് പ്രദേശങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പാണ്ടിക്കാട് 17-ാം വാർഡിലെ പയ്യപറമ്പ് ഹെൽത്ത് സെൻ്ററും നമ്മുടെ വിഒൻ്റെ ഓഫീസും നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള കാടും അതുപോലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ 17-ാം വാർഡിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ആളുകൾ പങ്കുചേരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കില്ല. നാളെയും മറ്റന്നാളുമൊക്കെയായി നമ്മൾ പഴയതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ കുറച്ചുകൂടി കർശനമായി പാലിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം വളരെയധികം രോഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സംഘം ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും അവരുടെ പ്രദേശങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കാളികളാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചിത്രം ചാനൽ വിഷൻ.